തിരുവിതാംകൂറിൽ അടുത്ത മാസം വിളവെടുക്കാനിരുന്ന വളർത്തുമത്സ്യങ്ങൾ ചത്തുപൊങ്ങിയ നിലയിൽ. തിലോപ്പിയ ഇനത്തിൽപ്പെട്ട 10,000-ത്തിലധികം മത്സ്യങ്ങളാണ് മണിക്കൂറുകൾക്കുള്ളിൽ ചത്തുപൊങ്ങിയത്. 1,00,000 രൂപയുടെ നഷ്ടമാണ് സംഭവിച്ചതെന്ന് കർഷകർ പറയുന്നു. കൊല്ലം തലവൂർ മഞ്ഞക്കാല സ്വദേശികളായ ഉണ്ണികൃഷ്ണപിള്ള, അഭയാനന്ദൻ, അജിത് എന്നിവർ ചേർന്ന് പഞ്ചായത്ത് കുളം പാട്ടത്തിനടുത്ത് മത്സ്യകൃഷി നടത്തി വരികയായിരുന്നു. കഴിഞ്ഞ ദിവസവും ഉണ്ണികൃഷ്ണപിള്ള എത്തി മീനുകൾക്ക് തീറ്റ നൽകിയിരുന്നു. പശുവിന് പുല്ലു ശേഖരിക്കാൻ എത്തിയവരാണ് അസാധാരണമായി മീനുകൾ ചത്തുപൊങ്ങുന്നത് കർഷകരെ അറിയിച്ചത്. വന്നപ്പോഴേക്കും പൂർണ്ണമായും മീനുകളെല്ലാം ചത്തുപൊങ്ങിയിരുന്നു. ഇത് കണ്ടാൽ നിങ്ങൾക്ക് തോന്നും ഇത് ഈ വർഷത്തെ മീനിൻ്റെ വിളവെടുപ്പ് നടത്തിയതാണെന്ന്. അല്ല, ഇന്നലെ വൈകിട്ട് 4 മണിക്ക് ഫുഡ് കൊടുക്കുമ്പോൾ ഈ മത്സ്യത്തിനൊന്നും യാതൊരു വിധമായ കുഴപ്പങ്ങളും ഉണ്ടായിരുന്നില്ല. പക്ഷേ ഇന്ന് ഉച്ച തൊട്ട് മീനുകൾ ചെറുതായിട്ട് ചത്തു മലക്കാൻ തുടങ്ങി. ഏകദേശം 2 മണിക്കൂർ കൊണ്ട് തന്നെ ഇത് പൂർണ്ണമായിട്ടും എല്ലാ മീനുകളും ചാവുന്ന ഒരവസ്ഥയിലേക്ക് എത്തി. എന്താണ് കാരണമെന്ന് ചോദിച്ചാൽ നമ്മൾ ഇത് നോക്കുമ്പോൾ ഇതിൽ പ്രത്യക്ഷത്തിലൊന്നും തന്നെ കാണാനില്ല. ഇനി ആരെങ്കിലും എന്തെങ്കിലും ചെയ്തുകാണോ, അങ്ങനെ ചെയ്യാനുള്ള സാധ്യതകളൊക്കെ വളരെ കുറവാണ്. പിന്നെ മറ്റ് വെള്ളത്തിൻ്റെ കുഴപ്പം കൊണ്ടാണോ, എന്തായാലും ഡിപ്പാർട്ട്മെൻറ്റിനെ അറിയിച്ചിട്ടുണ്ട്. ഡിപ്പാർട്ട്മെൻറ്റിന് ആൾ വന്നു, സാമ്പിൾ കൊണ്ടുപോയിട്ടുണ്ട് പരിശോധിക്കാൻ വേണ്ടി. വെള്ളം, ഫിഷ്, ഇതിനെല്ലാം പരിശോധനയ്ക്ക് വേണ്ടി കൊണ്ടുപോയിട്ടുണ്ട്. ലാബിലെ റിപ്പോർട്ടുകൾ വന്നാൽ മാത്രമേ നമുക്ക് എന്താണെന്നുള്ളത് വ്യക്തമാക്കി മനസ്സിലാക്കാൻ സാധിക്കൂ. ഇത് തിലോപ്പിയ ഇനത്തിൽപ്പെട്ട മീനുകളാണ് ഇതിനകത്ത് കൃഷി ചെയ്തിരുന്നത്. ഏകദേശം 10,000-ത്തോളം മീനുകളാണ് നമ്മൾ വിളവെടുപ്പിനായിട്ട് ഇട്ടിരുന്നത്. ഒരു മാസം കഴിയുമ്പോൾ വിളവെടുക്കേണ്ട മീനുകളാണിത്. ഏകദേശം 1,00,000 രൂപയോളം. പിന്നെ നമുക്ക് 50,000-ത്തിനോ 75,000-ത്തിനോ ഇടയ്ക്ക് തന്നെ നമുക്ക് തീറ്റയ്ക്ക് തന്നെ മുടക്കുണ്ട്. ഏകദേശം 1,00,000 രൂപയുടെ അടുപ്പിച്ചുള്ള മീൻ കിട്ടേണ്ടതാണ്. എന്താണ് പിന്നെ ഇത്ര നാളത്തെ ഇതിൻ്റെ അധ്വാനവും? ഇത് കോവിഡ് സമയത്ത് നമ്മൾ തുടങ്ങി വെച്ച ഒരു സംരംഭമാണ്. പക്ഷെ നന്നായിട്ട് ഞങ്ങൾ നടത്തിക്കൊണ്ട് പോകുന്നുണ്ടായിരുന്നു. ഞങ്ങൾ 3 പേര് ചേർന്നിട്ട് അവർ നടത്തിക്കൊണ്ടിരുന്നത്. ഇപ്പോൾ മറ്റു 2 പേര് ചില സാങ്കേതിക കാരണങ്ങളെന്ന് വെച്ചാൽ അവർ സമയക്കുറവുണ്ട്, അവർ വന്നില്ല എന്നുള്ളതേ ഉള്ളൂ. ഞങ്ങൾ 3 പേരുടെ നടത്തിക്കൊണ്ടിരുന്നത് നല്ല നല്ലൊരു സാമ്പത്തിക ബാധ്യത ചെലവുമായതാണ്. പക്ഷേ ഇത് എന്താണ് സംഭവിച്ചതെന്നുള്ളതിനെ കുറിച്ച് നമുക്ക് യാതൊരു വിധമായ ചെറിയെല്ലാം നമ്മൾ പഞ്ചായത്തിന് ലീസിനെടുത്തിട്ട് പഞ്ചായത്തിൽ വാടക അടച്ച് ഡെപ്പോസിറ്റ് കൊടുത്ത് കുളം വൃത്തിയാക്കി അങ്ങനെയാണ് കുഞ്ഞുങ്ങളെ ഇടിയൊക്കെ ചെയ്തത്. അത് മാത്രമല്ല, ഇത് ഇത്രയും നാൾ വളർന്നല്ലോ, അതിനകത്ത് കുഴപ്പങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. ഇന്നലെ വൈകിട്ട് 4 മണിക്ക് തീറ്റ കൊടുക്കുമ്പോഴും യാതൊരു വിധമായ പ്രശ്നങ്ങളും ഉണ്ടായിരുന്നില്ല. മറ്റു കാര്യങ്ങളൊന്നും നമുക്കറിയില്ല. എന്തായാലും ഡിപ്പാർട്ട്മെൻറ്റിന് എൻ്റെ റിസൾട്ട് വന്നതിന് ശേഷം മാത്രമേ നമുക്ക് എന്താണെന്ന് അറിയാൻ സാധിക്കത്തുള്ളൂ. കുളത്തിൽ നിന്ന് മീനുകളെ പൂർണ്ണമായും മാറ്റി മറവ് ചെയ്തു. 1,00,000 രൂപയുടെ നഷ്ടമാണ് സംഭവിച്ചതെന്ന് കർഷകർ പറഞ്ഞു. സാമൂഹ്യ വിരുദ്ധർ വിഷം കലർത്തിയതാണോ അതോ വെള്ളത്തിൻ്റെ പ്രശ്നമാണോ വേനൽ ചൂടാണോ കാരണമെന്നും പരിശോധിച്ചു വരികയാണ്. ഫിഷറീസ് വകുപ്പ് ഉദ്യോഗസ്ഥരെത്തി വെള്ളത്തിൻ്റെ സാമ്പിളും മത്സ്യവും വിദഗ്ധ പരിശോധനയ്ക്കായി കൊണ്ടുപോയിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ, കൊല്ലം.